നമസ്തേ ബോ ഹിന്ദി ക്ലാസ്റ്റർ എട്ട് നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ് ഏഴ് കഴിഞ്ഞ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ നയൻ ആണ് ഓക്കെ പിതാ കെ പത്രി പുത്രി പിതാവിന്റെ കത്ത് ആർക്ക് വേണ്ടിയിട്ട് മകളുടെ പേരിൽ പുത്രിയുടെ പേരിൽ പിതാവിന്റെ പത്രി പത്രിമാനെ കത്ത് पिता कत् मगे पेर मगल् वे पिता किसने लिखा है नेहरू जी ने लिखा है किसने लिखा जवाहरलाल नेहरू तुम सबको पता होगा जवाहरलाल जी कौन है आरान चाचा जी चाचा जी ने करे आर जवाहरलाल जी जवाहरलाल नेहरू हमारे भारत स्वतंत्र भारत के प्रथम പ്രധാനമന്ത്രി ധേ അല്ലെ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ആര് ജവഹർലാൽ നെഹ്റു ഹേനാ ഉസ്കെ പുത്രി ഉസ്കെ പുത്രി കോൺ അദ്ദേഹത്തിന്റെ മകൾ ആരാണ് ആരാണ് എല്ലാവർക്കും അറിയാം ആരാണ് ഇന്ദിരാഗാന്ധി ഗാന്ധി അല്ലെ ഇന്ദിരാ ഭാരതത്തിന്റെ ഉരുക്കു വനിത ആയിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു ആര് ജവഹർലാൽ നെഹ്റുജിയുടെ മകൾ അതുപോലെ ഇന്ദിരാ ഗാന്ധിജിക്കും വളരെ വിശേഷപ്പെട്ട ഒരു അംഗീകാരമുണ്ട് എന്താണെന്നറിയാവോ എന്താണിത് ഭാരത് കെ സ്വതന്ത്ര ഭാരത് കെഹല മഹിളാ പ്രധാനമന്ത്രി അല്ലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആയിരുന്നു ആര് ഇന്ദിരാഗാന്ധി നമുക്ക് അപ്പൊ ഈ പാഠം എന്താണെന്നുള്ളത് നോക്കാം പാഠത്തിൽ നോക്കിക്കോ ഇതൊരു ലെറ്റർ ആണ് അല്ലെ അദ്ദേഹം അച്ഛൻ തന്റെ മകൾക്ക് അയച്ചിട്ടുള്ള ഒരു ലെറ്ററാണിത് അതിന് തൊട്ട് മുൻപായിട്ട് തന്നെ പാഠത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് തന്നെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പൃഥ്യൂ പൃഥ്വി ൂരജ് സൂരജ് കോൺ ഹെ സൺ സൂര്യൻ കോൺ മൂൺ ചന്ദ്രൻ അല്ലേ ഹെറേ താര മനെ അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് ഭൂമിയിൽ നമ്മൾ താമസിക്കുന്നു സൂരജ് ചാന്ത് താരം ഹർ റോസ് ഹം ആസ്മാൻ സബ് ഹെ എല്ലാ ദിവസവും നമ്മൾ ആകാശത്ത് കാണാറുണ്ട് സൂര്യൻ ഉദിക്കാത്ത ഒരു ദിവസം ഉണ്ടോ അസ്തമിക്കാത്ത ദിവസം ഉണ്ടോ ഇല്ല അതുപോലെ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എല്ലാവരെയും നമ്മൾ എന്താണ് ആകാശത്ത് കാണുന്നതാണ് അപ്പൊ ഈ പാഠവുമായിട്ട് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബന്ധം തോന്നുന്നുണ്ടോ ഈ പാഠത്തിൽ എന്തിനെ കുറിച്ചായിരിക്കാം അദ്ദേഹം പറയുന്നത് ആ എന്താണ് വിഗ്ബന്ധേ വിഗ് ഹെ ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് അല്ലെ വിഗ്ബന്ധേ ഇസ് ഖത്മേ ഈ പത്രത്തിൽ എന്തിനെ കുറിച്ചാണ് ആ വിജ്ഞാനവുമായിട്ട് നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി കുറെ കാര്യങ്ങൾ അദ്ദേഹം തന്റെ മകൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അപ്പോ പൃഥ്വി സൂര്യ ചാന്ത് ഔർ താരോ കെ പാരമേ വഹ് कौन जवाहरलाल नेहरू जी ने इस पत्र में लिखा है किसके लिए लिखा है अपनी बेटी इंदिरा गांधी के लिए लिखा है तो यहाँ देखो विज्ञान से हमें न केवल खास चीजों के बारे में जानकारी मिलती है बल्कि आने वाली चीजों അപ്പൊ നമ്മുടെ ദിവസം നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുവോ ആ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ ഭൂമി വായു ജലം ആ അതുപോലെ സൂര്യൻ നക്ഷത്രങ്ങൾ ചന്ദ്രൻ എന്നിവയെ കുറിച്ചുമുള്ള വിവരങ്ങളെല്ലാം നമുക്ക് എന്താണ് ഈ ടെക്നോളജിയിലൂടെ നമുക്ക് അല്ലെങ്കിൽ സയൻസിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ശരിയല്ലേ ീക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദിവസവും കാര്യങ്ങളെല്ലാം അറിയുന്നതാണ് ശരിയാണ് അല്ലെ അപ്പോ നമുക്ക് നോക്കാം ജവഹർലാൽ നെഹ്റുജി ദ്വാര ഗാന്ധിക്കോ ലിഖുകയെ പത്രോമേം ചെയ്യുകയെ ജവഹർലാൽ നെഹ്റുജി തന്റെ മകൾക്കായി എഴുതിയിട്ടുള്ള കത്തുകളിൽ ഒരെണ്ണം മാത്രമാണിത് അദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് ജബ് വോ ജയിൽ അദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് അദ്ദേഹം എന്നും യസുള്ള മകൾക്ക് വേണ്ടിയിട്ട് ജബ് നൈൻറ്റീൻ ട്വന്റി എയ്റ്റ് ഉന്നീസ് മേൽമേ ന്സ് അദ്ദേഹത്തിന്റെ മകൾ പത്ത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അവർ ഓ മസൂറിയുമേ തീത്തി അവർ എവിടെ താമസിച്ചിരുന്ന മസൂറിയിലാണ് അപ്പോ അദ്ദേഹം തന്റെ മകൾക്കായിട്ട് എന്ത് ചെയ്യുമായിരുന്നു കത്തുകൾ എഴുതുവായിരുന്നു അവർ കോൺസി ഭാഷാമേ ലീതി ഏതു ഭാഷയിലാണ് എഴുതിയെന്നറിയാവോ ആ ഒന്നെ അംഗ്രേസി ഭാഷാമേ കത്ത് ലിക് തീത്തി അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലാണ് ലെറ്റേഴ്സ് എല്ലാം എഴുതിയിരുന്നത് ലേക്കിൻ യഹാം ഹിന്ദിയുമേ ലിഖാഹെ അല്ലേ ഇവിടെ എന്താണ് ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് അറിയോ में लिखी गई इन इन खत्तों को इन आ, पत्रों को पत्रों അംഗ്രേസിമേ ലിഖിഗുക ഇൻഖത്തോങ്കോ ഇൻ പത്രോങ്കോ ഹമാറെ ഹിന്ദി സാഹിത്യക്ക് ഇതിഹാസ് സാഹിത്യക്കാർ മുൻഷി പ്രേംചന്ദ്ജീനെ ഹിന്ദിമേ അനുവാദിക്കുക നമ്മൾ മുൻഷി പ്രേംചന്ദ്ജിയുടെ ഒരു കഥ പറ പഠിച്ചിരുന്നു ഈദ് ഗാഹ് പഠിച്ചിരുന്നില്ലേ അപ്പോൾ നമ്മുടെ ഹിന്ദി സാമ്രാജ്യ സാമ്രാട്ട് ആയിട്ടുള്ള ഹിന്ദി കഹാനി സാമ്രാട്ടുള്ള മുൻഷി പ്രേംചന്ദ് ജി എന്ത് ചെയ്തു ഈ ലെറ്റേഴ്സിനെല്ലാം അനുവാദം ചെയ്തു ഹിന്ദിയിലേക്ക് പരിവർത്തനം ചെയ്തു ओके हमको नो का पत्र जवाहरलाल नेहरू द्वारा इंदिरा गांधी को लिखे गए पत्रों में से एक है उन्नीस 19, में नेहरू जी ने ये पत्र तब लिखे थे जब 10 साल की इंदिरा गांधी मसूरी में रह रही थी इस पत्र में एक पिता ने अपनी बेटी को समझाने की कोशिश की है अपनी बेटी को समझाने की कोशिश की है यह धरती कैसे बनी भूमि एंगना उन्दा तक मनसा की कोड़कना अद्हम

प्रिय इंदु रात को तुम आसमान में हजारों सितारे देखती हो इनमें से थोड़े से ही ग्रह है और बाकी सितारे हैं क्या तुम बता सकती हो कि ग्रह और तारे में क्या फर्क है ग्रह हमारी जमीन के तरह सितारों से बहुत छोटे होते हैं लेकिन आसमान में वे बड़े नजर आते हैं क्योंकि जमीन से उनका फासला कम है सितारों और ग्रहों को पहचानने का असली तरीका यह है कि वे जिगमगाते हैं या नहीं सितारे जगमगाते हैं ग्रह नहीं जिगमगाते इसका सबब यह है कि ग्रह सूर्य की रोशनी से चमकते हैं चांद और ग्रहों में जो चमक हम देखते हैं वह धूप की है असली सितारे बिल्कुल सूरज की तरह हैं, वे बहुत गर्म जलते हुए गोले हैं जो अपने आप चमकते हैं दरअसल सूरज खुद एक सितारा है हमें यह आग का गोलासा होता है क्योंकि जमीन से उसकी दूरी और सितारों से कम है हमारी जमीन भी सूरज के परिवार में यानी सौरथ जगत में है इंदो रात को रात्रि रात्रि ണക്കിന് നക്ഷത്രങ്ങളെ കാണുന്നുണ്ടോ ഇൻമേസിൽ എന്താണ് ഇതിൽ കൊറച്ചൊക്കെ എന്താണ് ग्रह क्या है ग्रह है ग्रह का अर्थ क्या है सूर्य के चारों मोर परिक्रमा करने वाले खगोलीय पिंड കണ്ടോ ചുറ്റും വലയം ചെയ്യുന്ന ഗോളങ്ങളെയാണ് എന്തു പറയുന്നത് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ലേ ഗ്രഹം ഹിന്ദിയിലും ഗ്രഹം തന്നെയാണ് മലയാളത്തിൽ നമ്മൾ ഗ്രഹം എന്ന് പറയും ഇംഗ്ലീഷിൽ എന്ത് പറയും പ്ലാനറ്റ് എന്ന് പറയും അല്ലെ സൂര്യനെ വലയം ചെയ്യുന്ന ഗോളങ്ങളാണ് എന്ത് പ്ലാനറ്റ് അപ്പൊ ചോദിക്ക അദ്ദേഹം പറയാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും എന്ത് നക്ഷത്രങ്ങളല്ല അതിൽ കുറച്ചൊക്കെ എന്താണ് ഗ്രഹങ്ങളുമാണ് പ്ലാനറ്റ്സ് ആണ് ഓർ ബാക്കി സിത്താരെ क्षत्र बाकी सितारे हैं। क्या तुम बता सकती हो कि ग्रह और तारे में क्या फर्क है क्या तुम दिनक പറയാൻ കഴിയുമോ ബതാസക്തി ഹോ നിനക്ക് പറയാൻ കഴിയുമോ ഗ്രഹ ഗ്രഹ് താരങ്ങളിലും നക്ഷത്രങ്ങളിലും എന്താണ് വ്യത്യാസം എന്നുള്ളത് പറയാമോ അതായത് പ്ലാനറ്റ്സിലും സ്റ്റാർസിലും എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നിനക്ക് പറയാൻ പറ്റുമോ ഗ്രഹ് ഹമാരെ ജമീൻ കേ തര സിത്തോ സെ ബഹു ഗ്രഹീൻ കേ തര നമ്മുടെ ഈ ഭൂമിയെ പോലെ നമ്മുടെ ഈ മണ്ണിനെ പോലെ അല്ലെങ്കിൽ ഭൂമിയെ പോലെ സേ ബഹുത് ഛോട്ടേ ഹേ ക്ഷത്രങ്ങളെക്കാളും വളരെ ചെറുതാണ് ഉം അദ്ദേഹം പറയുന്നത് നമ്മുടെ ഭൂമിയെ പോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളും വളരെ ചെറുതാണ് എന്തിനേക്കാളും ചെറുതാണ് നക്ഷത്രങ്ങളെക്കാളും കണ്ടോ സേ ബഹുത് ഛോട്ടേ ഹേ നക്ഷത്രങ്ങളെക്കാളും വളരെ ചെറുതാണ് നമ്മുടെ മറ്റുള്ള ഗ്രഹങ്ങൾ ആസ്മാൻ ഹേ നമുക്ക് ഇവിടുന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം വളരെ വലുതായിട്ട് കാണപ്പെടുന്നുണ്ട് దానా దేహ పరద ద లేకిన్ ఆస్మాన్ ఆస్మాన్ మేవే లేకిన్ ఆస్మాన్ మే ఇనాల్ ఆగాషత నోకుంబో వి బడే నసరాతేహ అద వళారే వలదాయట నమకు తోనును క్యోంకి ఎందకొండనాల్ జమీన్ సే unka ఫాస్లా కమ్ హై ఇందొండనాల్ నమడ భూమియిల్ నిన్నం సెమీన్ సెమీన్ క్యా హై భూమి నమడ భూమియిల్ నిన్నం ఉస్కా భాసలా ఫాస్లా కా అర్థ హై క్యా హై యహ దేఖో ఫాస్లా హై దూరీ ఫాస్లా క్యా హై فاصلہ فاصلہ کیا ہے നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള ദൂരം എന്താണ് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഈ ഈ പ്ലാനറ്റ്സിനെ നമുക്ക് വളരെ വലുതായിട്ട് ആകാശത്ത് കാണുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് പറഞ്ഞത് സിത്താർ സിത്താറാക്കെയും ഗ്രഹോങ്കോ പ്ലാനറ്റ്സിനെയും പഹച്ചാൻ തിരിച്ചറിയാൻ ഐഡന്റിഫൈ ചെയ്യാൻ അസലീ തരീക്കായ ഒരു വളരെ വലിയൊരു ഐഡിയ ഉണ്ട് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു രീതി ഉണ്ട് അതെന്താണ് അത് ജഗ്ഗുമാനൊക്കെ തിളങ്ങുന്നുണ്ടോ തിളങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ നമുക്ക് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും തിരിച്ചറിയാമെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് എന്ത് ചെയ്യുന്നു ജഗമഗാത്തേഹേ തിളങ്ങുന്നുണ്ട് നക്ഷത്രങ്ങൾ രാത്രി നമ്മൾ നോക്കുമ്പോ തിളങ്ങാറില്ലേ തിളങ്ങാറുണ്ട് ഗ്രഹനഹീം ജഗ്മേ എന്നാൽ ഗ്രഹങ്ങളോ തിളങ്ങാറില്ല ഉം ഓക്കെ ജഗ്മ

കാരണം ഇതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇതിന്റെ കാര്യം ഇതാണ് ഗ്രഹങ്ങൾ ലൈറ്റ് പേരുണ്ട് കേട്ടിണ്ടോ റോഷിനി എൽ ഐ ജി എച്ച് ലൈറ്റ് സൂര്യന്റെ പ്രകാശത്തിലാണ് ആര് തിളങ്ങുന്നത് നമ്മുടെ ഈ ഗ്രഹങ്ങളെല്ലാം തിളങ്ങുന്നത് ഓക്കേ ഗ്രഹ ഗ്രഹ് സൂര്യക്ക് റോഷ് ചമക്തേഹ് അതുകൊണ്ടാണ് ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങൾ തിളങ്ങുന്നത് എന്താണ് സൂര്യന്റെ പ്രകാശത്തിലാണ് ചമക്ന ചമക് ഹം ഓർ ഗ്രഹോമേ ചന്ദ്രനിലും മറ്റു ഗ്രഹങ്ങളിലും ജോ ചമക് ഹം നമ്മൾ കാണുന്നില്ലേ ധൂപ് 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 കി ക്യാ ക്യാ ഹേ 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 അർത്ഥ സൺലൈറ്റ് ധൂപ് सनलाइट സൺലൈറ്റ് സൂര്യപ്രകാശം കൊണ്ടാണ് അവ തിളങ്ങുന്നാണ് പറയുന്നത് അസലി സിത്താരെ ബിൽക്കുൾ സൂരജ് കി തറഹ് അസലി സിത്താരെ യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾ സൂരജ് കി തരഹേ യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾ സൂര്യനെ പോലെ തന്നെയാണ് ഇവിടെ അദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾ സൂര്യനെ പോലെ തന്നെയാണ് വേ ബഹുത് ഗം ജലത്തെ അതെങ്ങനെയാണ് ആ വളരെ അധികം ഇങ്ങനെ ജ്വലിക്കുന്ന ഗോളമാണ് സൂര്യൻ എങ്ങനെയാണ് തീ ഗോളമാണ് അതുപോലെ തന്നെയാണ് നക്ഷത്രങ്ങൾ എന്നും അദ്ദേഹം ഇവിടെ പറയുന്നു അതുകൊണ്ടാണ് അത് തിളങ്ങുന്നത് അപ്പൊ ഈ തീജ്വാലയിൽ തീഗോളമായിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് തിളങ്ങുന്നതായിട്ട് തോന്നിയെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് സൂരജ് സിതാരാഹെ യഥാർത്ഥത്തിൽ സൂര്യൻ എന്താണ് ഒരു സിത്താരാണ് ഒരു നക്ഷത്രമാണ് സിത്താരഹേ നക്ഷത്രം സിത്താരാഹെക്കോ സിത്താര സ്റ്റാർ ഒരു വലിയ തീഗോളമായിട്ടാണ് നമ്മളിതിനെ അറിയപ്പെടുന്നത് നമുക്ക് കാണപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾ അറിയുന്നു എന്തുകൊണ്ടെന്നാൽ ഭൂമിയിൽ നിന്നുള്ള അതിന്റെ ദൂരം

ഫാമിലി നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് സൂര്യൻറെ കുടുംബത്തിലുള്ളതാണ് സൂര്യ കെ പരിവാർ സൂര്യന്റെ ഫാമിലിയിലുള്ളതാണ് സൂര്യൻറെ ഫാമിലിയിലുള്ളത് ആണ് സൗർ ജഗത്മാനക്കാഹേ സോളാർ സിസ്റ്റം നിനക്കറിയില്ലേ സോളാർ സിസ്റ്റം സൗർ യുഗാന് സൗർ ജഗ സൗര് ജഗമാനെ സോളാർ സിസ്റ്റം സൗരജഗത്ത് എന്താണ് സോളാർ സിസ്റ്റം അപ്പൊ നമ്മുടെ ഭൂമി എവിടെ വരുന്നത് സോളാർ സിസ്റ്റത്തിനകത്തല്ലേ വരുന്നത് അല്ലെ ഏറ്റവും സെന്ററിൽ ആര് കാണപ്പെടുന്നു സൂര്യൻ കാണപ്പെടുന്നു അതിനെ വലയം എന്താണ് പ്ലാനറ്റ്സ് ഉണ്ട് അല്ലേ അതിലൊന്നാണ് എന്ത് നമ്മുടെ ഭൂമി അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഓക്കെ ഇപ്പം ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇസ്മേ കോ സന്ധേ യാ ഡൗട്ട് ഹേ തോമസ്സേ പൂച്ചിനോ ബാക്കി ഹം അഖിലെ ക്ലാസ് മേ പഠയെങ്കിൽ ധന്യവാദം